ഇങ്ങനെ നിന്നിട്ടാണ്. അതിന് കുറച്ച് സർവീസിൻ്റെ ആവശ്യമുണ്ട്, കാര്യം കീസൊക്കെ പോയിട്ടുണ്ട്, വെല്ലോസും പോയിട്ടുണ്ട്. ഇതിൻ്റെ കീസ് കുറച്ചൊക്കെ അമങ്ങുന്നുണ്ട്, പക്ഷെ വെല്ലോസ് പോയിട്ടുണ്ട്. നല്ല പഴയതാണ്, നല്ല പഴയതാണ്, കാണുമ്പോഴേ അറിയാം. ഈ പെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പും വേണ്ട, താഴെ പ്ലൈവുഡാണ്, പ്ലൈവുഡുള്ള. ഇത് പഴയ പീരീഡ് ഓഫ് ടൈമിൽ ഉള്ളത് തന്നെയാണ്. കണ്ടില്ലേ, എൻ്റെ കെട്ടും എല്ലാം കണ്ടില്ലേ. പിന്നെ മാത്രമല്ല നടക്കാൻ പഠിച്ചുകൊണ്ടിരുന്നത്, നമ്മുടെയൊക്കെ അപ്പൂപ്പനും അമ്മൂമ്മമാരും നമ്മുടെ അച്ഛന്മാരും എല്ലാം നടക്കാൻ തുടങ്ങി. ഇപ്പോഴത്തെ പുതിയ തലമുറകൾ ഇതിൽ പരിചയപ്പെടാൻ അത്രയ്ക്ക് സാധ്യത കുറവാണ്. നല്ല പ്രായമുണ്ട്, നല്ല പ്രായമുള്ള ഒരു സാധനമാണിത്. ബേബി വോക്കറാണ്, വളരെ റയർ കളക്ഷനിൽ വന്നതാണിത്. ഇത് നമസ്കാരം, കാർണിവേഴ്സിൻ്റെ ഒരു കിടുകാച്ചി ബ്ലോഗിലേക്ക് സ്വസ്വാഗതം എല്ലാവർക്കും. ആൻറ്റിക് മാസ്റ്റർ ചാനലിലേക്ക്, കാർണിവേഴ്സിൻ്റെ ആൻറ്റിക് മാസ്റ്റർ ചാനലിലേക്ക് സ്വസ്വാഗതം എല്ലാവർക്കും. പഴമയെ തൊട്ടറിയാനുള്ള ഒരു ചാനലാണിത്. സോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് സാധനങ്ങൾ ഞാൻ നമ്മുടെ കായംകുളം കരിയിലക്കുളങ്ങരയിൽ നിന്ന് ഷാജിക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഷോപ്പിൻ്റെ പേര് കേരള ഹാൻഡിക്രാഫ്റ്റ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. റോഡ് സൈഡിൽ തന്നെയാണ്, ഹൈവേയുടെ തൊട്ടടുത്ത് തന്നെയാണ്. അദ്ദേഹം എനിക്കൊരു 25 കൊല്ലമായി അദ്ദേഹത്തെ എനിക്ക് നന്നായിട്ട് അറിയാം. സോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്, നമുക്കതൊന്ന് കാണാം. അദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അവസാനം വരെ ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണണം. കാര്യം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പഴയ കാലത്തെ ഒരു ചർക്കയാണ്. ദേ ഇതാണ് ആ ചർക്ക. ഇത് വ്യത്യസ്തമായ ഒരു ചർക്കയാണ്, കാര്യം ഇതൊരു ഇരുമ്പിലും ഇതൊരു തടി വുഡിലും ഉള്ളതാണ്. ഇതിങ്ങനെ കറക്കുന്നതാണ്, ഇത് കണ്ടിട്ടില്ല. സോ ഗാന്ധിജിയുടെ കാലത്തിൻ്റെ മുമ്പുള്ളതാണോ എന്നൊന്നും എനിക്ക് വ്യക്തമായി അറിയത്തില്ല. ബട്ട് എനിക്കിത് കണ്ടപ്പോൾ ഒരു വ്യത്യസ്തത തോന്നി, ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല പഴയതാണ്, തേക്ക് വുഡാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് സാധനം. കണ്ടിട്ട് തേക്ക് വുഡാണെന്ന് തോന്നുന്നുണ്ട്. സോ അതാണ് ഒരു ചർക്ക. ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുന്ന ഒരു ചർക്കയാണിത്, കണ്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ ഉള്ള ഒരു എണ്ണമാണ് ചർക്ക. സോ നമുക്ക് അതിനെ അങ്ങോട്ട് പരിചയപ്പെട്ടിരിക്കുന്നു. സോ നമുക്കതിനെ അങ്ങോട്ട് മാറ്റിവെക്കാം. സോ ഇനി അടുത്ത ഇത്, ഇത് പണ്ടത്തെ ബേബി വോക്കറാണ്. നമ്മുടെയൊക്കെ അപ്പൂപ്പന്മാരും അച്ഛന്മാരും അമ്മമാരും ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ഇത് അറിയാൻ പറ്റത്തില്ല. ഇതൊരു തടിയിലാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഇതിങ്ങനെ വെച്ചിട്ട് തണ്ട ഉരുട്ടി ഇങ്ങനെ തണ്ട ഇങ്ങനെ അവർ നടക്കാൻ പഠിക്കുന്ന ഒരു ബേബി വോക്കറാണ്. വുഡിലെ വുഡിലും ഉള്ളതാണ്. ഇതിങ്ങനെ കറക്കുന്നതാണ്, ഇത് കണ്ടിട്ടില്ല. സോ ഗാന്ധിജിയുടെ കാലത്തിൻ്റെ മുമ്പുള്ളതാണോ എന്നൊന്നും എനിക്ക് വ്യക്തമായി അറിയത്തില്ല. ബട്ട് എനിക്കിത് കണ്ടപ്പോൾ ഒരു നമ്പർ 3 നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു പെട്ടിയാണ്. ഈ പെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പും വേണ്ട, താഴെ പ്ലൈവുഡാണ്, പ്ലൈവുഡുള്ള. ഇത് പഴയ പീരീഡ് ഓഫ് ടൈമിൽ ഉള്ളത് തന്നെയാണ്. കണ്ടില്ലേ, എൻ്റെ കെട്ടും എല്ലാം കണ്ടില്ലേ. പിന്നെ മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്ന് കഴിയുമ്പോൾ വേണ്ട ഫുള്ള് ലെതറാണ്. അതെ, അപ്പോൾ ആ ക്യാമറ അടുത്തോട്ട് വന്നു. ഇതാണ് ലെതറാണ്, മൊത്തം ലെതറിലുള്ള ഒരു പെട്ടിയാണിത്. ഇത് നല്ല പഴക്കമുള്ളതാണ്, കാണുമ്പോഴേ അറിയാം നല്ല പഴക്കമുള്ള ഒരു പെട്ടിയാണിത്. ഭയങ്കര കെട്ടാണ്, ഫുള്ള് കെട്ടാണ്. ബ്രിട്ടീഷ് പീരീഡ് എന്ന് വേണമെങ്കിലും പറയാൻ പറ്റും. തണ്ട കണ്ടോ, ബ്രിട്ടീഷ് പീരീഡ് ഓഫ് ടൈമിൽ നിന്നും പറയാനും പറ്റും. കാര്യം നല്ല കെട്ടുള്ള ഒരു പെട്ടിയാണിത്. സോ ഇനിയാണ് നമ്മുടെ ടേണിങ് പോയിൻ്റ് വരാൻ പോകുന്നത്. ഇതൊരു ഹാർമോണിയമാണ്, പണ്ടത്തെ ചവിട്ടി ഹാർമോണിയം എന്ന് പറയുന്നത്. നല്ല പഴക്കമുള്ളതാണ്, കണ്ടാൽ അറിയാം. ഇത് പണ്ട് കാലത്ത് ചവിട്ടി ഇത് ചെയ്യുന്നതാണ്. ഇതിനെ സർവീസ് ചെയ്യണം, കാര്യം കണ്ടുമ്പോഴേ അറിയാം. എന്താ പണ്ട് ചവിട്ടി ഇത് ചെയ്യുന്ന തണ്ട, അതിൻ്റെ ഓപ്പണിങ് ഇതാണ്, റോസ് വുഡാണ്. തണ്ട ഇങ്ങനെ നിന്നിട്ടാണ്, അതിന് കുറച്ച് സർവീസിൻ്റെ ആവശ്യമുണ്ട്, കാര്യം കീസൊക്കെ പോയിട്ടുണ്ട്, വെല്ലോസും പോയിട്ടുണ്ട്. ഇതിൻ്റെ കീസ് കുറച്ചൊക്കെ അമങ്ങുന്നുണ്ട്, പക്ഷേ വെല്ലോസ് പോയിട്ടുണ്ട്. നല്ല പഴയതാണ്, നല്ല പഴയതാണ്, കാണുമ്പോഴേ അറിയാം. നല്ല പഴക്കം ഉള്ള ഒരു ചവിട്ടി ഹാർമോണിയമാണിത്. ഇത് വളരെ റെയറായിട്ട് തന്നെ കണ്ടുവരുന്നതാണ് ഇത്. സോ ഇതും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്ന് വാങ്ങിയതാണ് സംഭവം. സോ അദ്ദേഹത്തിൻ്റെ നമ്പറ് ഇപ്പം താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിൻ്റെ താഴെ. വേണ്ടവർക്ക് പോയി കോണ്ടാക്ട് ചെയ്യാം, കാണുകയും ചെയ്യാം. പല പല സാധനങ്ങളും പുള്ളിയുടെ കയ്യിലുണ്ട്. 10-25 വർഷമായി കട നടത്തുന്ന ഒരാളാണ്, കായംകുളത്തെ തന്നെ. ഷാജി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സോ ഇന്ന് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. സോ ഞാൻ പറഞ്ഞപ്പോൾ അതുപോലെ പറയുന്ന പോലെ തന്നെ, നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫേസ്ബുക്കിൽ കൂടെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങൾ യൂട്യൂബ് ചാനൽ വഴിയാണ് കാണുന്നെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ്, വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങളിൽ എത്തണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ അമർത്തണം. സോ നമ്മൾ കാണുന്നിടം വരെ, ഇനി അടുത്ത ഒരു ഇത് എപ്പിസോഡ് നമ്മൾ കാണുന്നിടം വരെ, സൈനിങ് ഔട്ട്.
ചിരിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും ചിരിക്കുക, കീപ് ഓൺ സ്മൈലിങ്. സോ സൈനിങ് ഔട്ട്, നിജേഷ് ചന്ദ്രകാർണോട്.